നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജുവാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജുവാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. മഞ്ജുവാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യ മാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു. എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത്. പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ വിവാഹം കഴിക്കുകയും ചെയ്തു. 2015 പരസ്പര സമ്മതത്തോടെ നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞത്. ഇപ്പോഴത്തെ ഇവരുടെ പ്രണയത്തെക്കുറിച്ചും ബിജു മേനൻ, സംയുക്ത വർമ്മ, ജയറാം, പാർവതി ദമ്പതിമാരുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ. പ്രണയങ്ങൾ താനും ക്യാമറാമാനും കൂടിയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കമൽ പറയുന്നു. അവരുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് തോന്നും സിനിമ തുടങ്ങിയാൽ ആർട്ടിസ്റ്റിനെ കാണുന്നത് കഥാപാത്രങ്ങളായാണ്. പ്രത്യേകിച്ചും ഈ സിനിമകളെല്ലാം പ്രണയ കഥകളാണ്. അത് അവരെ സ്വാധീനിക്കുന്നുണ്ടാവും, നമ്മൾ അതറിയുന്നില്ല. നമുക്ക് തോന്നുന്നത് പിന്നീട് സത്യമായി വരികയും ചെയ്തു. ഈ മൂന്ന് പേരും എന്നോട് പറഞ്ഞില്ല. ജയറാമിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. ദിലീപും മഞ്ജുവും എന്നോട് പറഞ്ഞിട്ടേയില്ല. ലാൽ ജോസൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു അടുപ്പം അവർ തമ്മിൽ ഉണ്ടെന്നറിയുന്നത്. ബിജു മേനോന്റെ പ്രണയം ക്യാമറാമാൻ സുകുമാറാണ് കണ്ടുപിടിക്കുന്നത്. ബസ്സിലൊരു സീനുണ്ട്. ബസ്സിനകത്തെ ഷോർട്ട് എടുത്ത് പുറത്ത് ക്യാമറ വെക്കാൻ വേണ്ടി വന്നു. കുറച്ച് സമയമുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി. പക്ഷേ സംയുക്തയും ബിജുവും ഇറങ്ങുന്നില്ല. സാധാരണ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഇരിക്കാറില്ല. ഷോട്ട് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും. അവർ രണ്ടുപേരും സീരിയസ് ആയി എന്തോ സംസാരിക്കുന്നുണ്ട്. ക്യാമറാമാൻ ക്യാമറ വെച്ച് സൂം ചെയ്ത് എന്താണ് ഇവർ പറയുന്നതെന്ന് നോക്കി. മനസ്സിലാവില്ലെങ്കിലും ഇവർ മനസ്സ് തുറക്കുകയാണെന്ന് ഊഹിക്കാൻ പറ്റും. സുകുമാർ എന്നെ ക്യാമറയിലൂടെ കാണിച്ചു തന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങൾ അറിഞ്ഞതായി ഭാവിച്ചില്ല. ബിജുവിന് ഇത് മനസ്സിലായി. സംയുക്തയുമായി സംസാരിക്കുമ്പോൾ ഞാനും സുഖവും തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതി ഒഴിഞ്ഞു മാറുമായിരുന്നു. കമൽ ഓർത്തു. 2002 ബിജു മേനനും സംയുക്തയും വിവാഹിതരായത്. വിവാഹശേഷം സംയുക്ത അഭിനയരംഗം വിട്ടു. കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് സംയുക്ത വിവാഹിതയായി അഭിനയരംഗം വിട്ടത്. മറുവശത്ത് ജയറാമിനെ വിവാഹം ചെയ്ത പാർവതിയും സിനിമാ രംഗം വിട്ടു. രണ്ട് നടിമാരും പിന്നീട് തിരിച്ചുവരവിന് തയ്യാറായിട്ടില്ല. വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് തിരികെ വന്ന മഞ്ജു ഇന്ന് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ്. 2014 പുറത്തിറങ്ങിയ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ താരം ഗംഭീര തിരിച്ചുവരവ് നടത്തി. മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത്. രണ്ടാം വരവിൽ ശ്രദ്ധേയമായ സിനിമകളാണ് മഞ്ജുവിന് കാത്തിരുന്നത്. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചൂടുറപ്പിച്ചു. അജിത്തിനൊപ്പം തുനിവ് എന്ന ചിത്രത്തിലും മഞ്ജു എത്തിയിരുന്നു. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ തലൈവർ 170 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ബോളിവുഡിലും നടി ചുവടുവയ്ക്കുന്നതായി വാർത്തകളുണ്ട്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.